ഹായ് ഫ്രണ്ട്സ്, തർമ്മൽ വ്ളോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വാഗതം. അപ്പൊ കനക, എന്നാണ് ഇന്നത്തെ പരിപാടി? അമ്മ അപ്പ രാവിലെ പറയുന്നുണ്ട് എന്നോട്, നീ ചോറ് മാത്രം വെച്ചാ മതി കേട്ടാ, കറിയൊന്നും നീ വെക്കണ്ട. ഞാനപ്പോ എന്തെങ്കിലും കറി വെക്കാനെല്ലാം കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ വളപ്പിൽ കത്തിയാളെടുത്ത് നടക്കാൻ തുടങ്ങിയിട്ട് കൊറേ സമയമായി. അപ്പൊ അങ്ങനെ ആടൊരു കാലം തെറ്റി കൊലച്ചൊരു ബായി ഉണ്ടായിന്, ആ ബായനൊന്ന് കൊത്തി അതിന്റെ കാമ്പിങ് മുറിച്ചെടുത്തു കേട്ടാ. പിന്നെ അടുക്കളയിലെ പച്ചക്കറി ചെമ്പാരിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടാ. അതെ, അതിൻ്റെ അകത്ത് വേണ്ടുന്ന സാധനങ്ങളെല്ലാം പിന്നെ നിങ്ങൾ കാണുന്നു. അപ്പൊ ഏതാണ്ട് നിങ്ങൾക്ക് ഇപ്പോ ഇതെന്താണ് പരിപാടി എന്നല്ല ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ എനിക്കിന്ന് ചോറ് മാത്രമേ വെക്കേണ്ടി വന്നിട്ടുള്ളൂ. ഞാൻ കുറച്ച് ഒരു 50 രൂപയ്ക്ക് ചെമ്മീൻ വാങ്ങിയിട്ട് കറിയും വെച്ച് ഒരു ചോറും വെച്ച്. അല്ല, ഇതിപ്പോ ആകുന്നെന്ന് പറയാൻ കഴിയില്ലല്ല, ഇനി കുറച്ച് സമയം എടുക്കും. നമ്മള് പിന്നെ കുറച്ച് അവാർഡാന്ന്, കുറച്ച് മെല്ലെ ആവും ഇതല്ലോ. 4 മണിയായാലും ചോറ് വയ്ക്കൂല. അതെ, ഞാൻ വേഗം എന്റെ ചോറും വെച്ച് ഞാനൊരു ചെമ്മീൻ വാങ്ങിയിട്ട് കറിയും വെച്ചോണ്ട് പിന്നെ പട്ടിണി കിടക്കണമെന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമില്ല, കുറച്ചെല്ലാം സ്പീഡിലെല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് പരമാവധി. അപ്പോൾ ഇത് കുറച്ച് പണിയുള്ളതാണ്, കുറേ സാധനങ്ങൾ മുറിച്ച് അടുക്ക പൊറുക്കി എല്ലാം വൃത്തിയാക്കി വെക്കണം. അപ്പോൾ അത് മണ്ണുള്ള സാധനമുണ്ട്, അപ്പോൾ അതിൻ്റെ മണ്ണെല്ലാം നല്ലോണം കൃത്യമായിട്ട് കളഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് വെളുത്തുള്ളിൻ്റെ തോലി കളഞ്ഞ് തരാം ഞാൻ, അന്നേരം പറഞ്ഞു നീ തൊടുവേ വേണ്ട, നീ ഇതിൻ്റെ അകത്ത് കൈ കടത്തണ്ടെന്നാ പറഞ്ഞേ. അതെ, അങ്ങനെ ഒരു സന്തോഷം നമുക്ക്. അപ്പൊ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം പാങ്ങാക്കി കഴുകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ മുരിങ്ങാക്കായ്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന മുരിങ്ങാക്കായ്, നമ്മളെ കോട്ടപ്പയര്, ചേന, പിന്നെ അതിൻ്റെ കൂടെ വെള്ളരിക്ക, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി, പിന്നെ ചെറിയുള്ളി, പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ വാഴേൻ്റെ വാഴപ്പിണ്ടി എന്ന് പറയും ചില സ്ഥലത്ത്, നമ്മളിവിടെ വാഴേൻ്റെ കാമ്പ് എന്നാ പറയല്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, പിന്നെയും വേറെ എന്തെല്ലോ സാധനങ്ങൾ വേണ്ടി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാം. ചീരത്തണ്ട് ചേർക്കുന്നവരുണ്ട്, അതുപോലെ ചക്കപ്പൂതലുള്ള സമയത്താണെങ്കിൽ ചക്കേൻ്റെ പൂതലെല്ലാം നല്ലോണം തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് ചക്കപ്പൂതൽ ചേർക്കും. പവിലിൻ്റെ തൊട്ട് മിക്ക തക്കാളി ഒഴിച്ച്, തക്കാളി ഉള്ളി ഒഴിച്ച് ബാക്കിയെല്ലാം ചേർക്കാന്നല്ലേ? സവാള ഒഴിച്ച്, സവാള, തക്കാളി അങ്ങനത്തെ ഒന്നും വേണ്ട, ബാക്കി ഇതേപോലെ ചെറുള്ളി, വെള്ളുള്ളി, പിന്നെ നമ്മളെ കോവക്ക, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു വിഭവം. നമ്മള് പെണ്ണുങ്ങന്മാർ ഇങ്ങനെയൊന്നല്ല കേട്ടോ പച്ചക്കറി കഴുകുക. നിങ്ങള് എന്തെന്ന് ആ വൃത്തിയായിരുന്നോ എനിക്ക് സംശയം. നല്ല വൃത്തിയായി, നല്ല തിളങ്ങുന്നാണെന്നില്ലേ, പച്ചക്കറി എല്ലാം വെട്ടി തിളങ്ങുന്നാണെന്നില്ലേ, അത് വൃത്തിയായതിന്റെ ഗുണം തന്നെയല്ലേ. നമ്മള് ഓരോന്ന് കഴുകി കഴുകി എടുത്തത് മുറിച്ചിട്ട് അങ്ങനെയല്ല, നിങ്ങൾ എന്തെന്ന് എല്ലാം മുറിച്ചിട്ടിട്ട് കഴുകല. അപ്പൊ എല്ലാം തോലെല്ലാം കളഞ്ഞ് അതിന്റെ നാരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് ഇവള് പറയുന്നത് നിങ്ങൾ കേക്കണ്ട, കാരണം ഇവളത് പഠിച്ച സ്കൂളും അൻഡോ സ്കൂളും മാറ്റാ. അപ്പൊ അതിന്റെ നാരെല്ലാം നല്ല വൃത്തിയായിട്ട് മണ്ണ് കളയേണ്ടത് മണ്ണ് കളഞ്ഞും, നാര് കളയേണ്ടത് നാര് കളഞ്ഞെല്ലാം വേറെ വേറെ വെച്ച് എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മളൊരു ചൂണ്ട് വിരൽ നീളത്തിൽ, കോവക്കെല്ലാം പിന്നെ ആ ഒന്ന് ഒരു പീസ് അങ്ങനെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു ചൂണ്ട് വിരൽ നീളത്തിൽ, പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ കല്യാണത്തിനെല്ലാം പോയിട്ട് അതിന് സ്കെയിലെല്ലാം വെച്ചിട്ട് മുറിച്ച ആളെല്ലാം ഉണ്ട്, അതൊന്നും പിന്നെ പറയണ്ട അതിൻ്റെ കഥയൊന്നും. എടാ നിങ്ങളെല്ലാം കണക്കായിരിക്കണേന്നെല്ലാം പറഞ്ഞിട്ട് ഈർക്കളിയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഈർക്കളിയെല്ലാം വെച്ചിട്ട് നിങ്ങളും കണക്കാക്കിയിട്ട് മുറിച്ചവരുണ്ട് കല്യാണത്തിൻ്റെ എടുക്കുന്നു. അപ്പൊ നമുക്ക് ഏതായാലും അതൊന്നും വേണ്ട, നമുക്കിപ്പോ തൽക്കാലം നമ്മളൊരു ഏകദേശം ഒരു ചൂണ്ടുപേരൽ നീളത്തില് എല്ലാം വൃത്തിയിലും മനാരത്തിലും നല്ല കണ്ടീഷണത്തിന് ആണുങ്ങൾക്ക് ഇങ്ങനെ മുറിച്ച് വൃത്തിയാക്കാം ജോലി. അപ്പൊ കല്യാണത്തിലെ അല്ലെങ്കിൽ ഓണസദ്യയിലെ ഇതെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണിത്. അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും ഇതിൻ്റെ അകത്ത്, ആ മാർക്കറ്റിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളുമായി, പിന്നെ നമ്മളെ വാഴക്കാമ്പുകൾ കണ്ടിട്ടുണ്ടാവും, പച്ചമുളക്, ഇഞ്ചി, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ശരിക്കും ഈ പച്ചക്കറി ഇപ്പൊ ഒരു അവീല് പരുവത്തിലായിട്ടുണ്ട്. അതെ, അതാണ് എല്ലാം കൂടി കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അവീല് നിർമ്മാണത്തിലേക്ക് കടന്നു കഴിഞ്ഞു, പീസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ തട്ടടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു മനോട്ടൻ. അതെ, തട്ടടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്. എന്നോട് കൈ കടത്തണ്ടെന്നെല്ലാം പറഞ്ഞാലോ, അത് കൊടുത്തണേ ഇത് കൊടുത്തണേ എന്ന് ചോദിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. വെളിച്ചെണ്ണ കൊടുത്തു, ഉള്ളി കൊടുത്തു, തക്കാളി. ഒരു സഹായമൊന്നും ഇല്ലാണ്ടൊന്നും ഇതൊന്നും ആവൂലപ്പ അല്ലേ, നമ്മളെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടാ? അവനില്ലാണ്ട് ഞാൻ കംപ്ലീറ്റ് മുറിച്ചിട്ട് വന്നിട്ടല്ലേ ഇനി പണിയെടുക്കലേ. ഇവിടെ അപ്പെങ്കിലും ഉണ്ടെങ്കിലും ഒരിക്കൽ മുറിച്ചിട്ട് തരും. അതന്നെ. അങ്ങനെ നല്ല അടുക്കും ചിട്ടിയോട് കൂടിയിട്ട് നമ്മൾ ആ പച്ചക്കറിയെല്ലാം വെളിച്ചെണ്ണയിൽ എടുത്തു വെച്ചു. എടുത്തു വെച്ചിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതെ,
അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയില് നല്ലോണം വഴക്കി എടുത്തിട്ടില്ലേ, വഴക്കിയ നല്ലോണം ഇളക്കിനി, മറ്റു വെള്ളമൊഴിച്ചു. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, കല്ലുപ്പ് ചേർത്തു. നമ്മൾ കല്ലുപ്പ ആട്ടാ ഉപയോഗിക്കുക. കറിവേപ്പിലയും ചേർത്തു, കറിവേപ്പിലയും ചേർത്തിട്ടാകുമ്പോൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ അടച്ച് വെച്ചേക്കാണ്. മിക്സ് ആക്കി വേവുന്ന നേരം അതാണ് നമുക്ക് അടച്ച് വെക്കാം. അതെ, കണ്ടാ ഇപ്പം തന്നെ നല്ല പച്ചക്കറീൻ്റെ അതിഗംഭീര സ്റ്റൈലെല്ലാം വന്നു കഴിഞ്ഞു, മഞ്ഞൾ വിരങ്ങിയ സ്റ്റൈലെല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ അല്ലേ, നമ്മളൊരു ഞാൻ തേങ്ങ ചേർണ്ട്, അതെ കുറച്ച് മഞ്ഞളും ഒരു അരമണിക്കൂർ നല്ല ജീരകവും ചേർത്ത് ഒന്ന് അതെ അരച്ചെടുക്കണം. ഇതിനെ ഒന്ന് എന്നാ പറയണ്ട ഞെരടി എടുക്കണം അല്ലേ, ചതച്ചെടുക്കൽ. അപ്പോൾ നല്ലോണം അരിയാൻ പാടില്ല, നല്ല ഒന്ന് ചതച്ചിട്ടെടുക്കുക. അത് ചതച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇവിടെ പതിച്ച് ഏകദേശം പീസുകളെല്ലാം വെന്ത് കഴിഞ്ഞൊരവസ്ഥ എത്തിയിട്ടുണ്ട്. അപ്പം ഈ സമയത്താണ് ഉപ്പ് കുറവാണെന്നുള്ള നോക്കിയിട്ട് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഉപ്പെല്ലാം നോക്കാൻ ഞാൻ തന്നെ വേണം കേട്ടാ, ഉപ്പൊന്നും നോക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കുറവായ ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് അതിനെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. വീണ്ടും ഒന്ന് അടച്ച് വെച്ച് പിന്നെ ഏതാണ്ട് വെവെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ നമ്മുടെ മസാലകൾ ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞു. തേങ്ങ, ജീരകം, മഞ്ഞൾ എല്ലാം കൂടി ഒതുക്കിയെടുത്തത് നമ്മുടെ ഈ അവിയൽ പീസിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അവിയലിൻ്റെ എല്ലാവിധ ചേരുവകളും ഏതാണ്ട് ചേർന്ന് കഴിഞ്ഞു. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു അവിയലായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അവിയൽ ഗംഭീരമായിട്ട് തയ്യാറാകുന്ന ഒരു രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യമായ സാധനം ഒന്നും ചേർക്കാനുള്ളതെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെറിയ ഉള്ളിയും വെള്ളുള്ളിയും കൂടി പേസ്റ്റാക്കിയ ആ ഒരു സാധനം കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കണം. നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല, ഞെളിച്ചെടുത്തത്. അതെ, ഞെളിച്ചെടുത്തിട്ട് കണ്ടില്ലേ നിങ്ങൾ, ആ പേസ്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ആ പേസ്റ്റും കൂടി ചെറിയും വെളുത്തുള്ളിയും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതെ, അതിനൊരു പ്രത്യേക രുചിയും മണവും എല്ലാം. ഇപ്പം ആണ് അതിൻ്റെ ശരിയായ മണം, അവിയലിൻ്റെ മണമെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അതെ, അങ്ങനെ അതും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ ബാങ്ങി തണിയാൻ വേണ്ടി വെച്ചോട്ടാ. അവിയലിനെ അടുപ്പുനിന്ന് ഇറക്കി വെച്ചിട്ട് തണിയണം, നന്നായി തണിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ തണിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ നമുക്കെല്ലാം തിരക്കുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് എന്താ പറയേണ്ടത് കാത്തു നിൽക്കാനും സമയമില്ലല്ലോ നമുക്ക്. അങ്ങനെ എന്തായാലും ഒരു അരമണിക്കൂർ തണിഞ്ഞിനി, ആ അരമണിക്കൂർ വെള്ളം വലിഞ്ഞ് തണിഞ്ഞതാണ് നിങ്ങളീ കാണുന്നത്. അതിനുശേഷം നമ്മളെ അത് നമ്മൾ കുറച്ച് എല്ലാം എടുക്കുന്നുള്ളൂ, പാടെല്ലാകുമ്പോൾ നല്ലോണം തണിയണം, അല്ലെങ്കിൽ പോയി പോകും ചിലപ്പോൾ. അതാത് ദിവസത്തെ ആവശ്യത്തിനല്ലാന്നെങ്കിൽ പെട്ടെന്ന് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒന്നോ രണ്ടോ ദിവസം വെക്കുന്നവർക്കെല്ലാന്നെങ്കിൽ നല്ലോണം തണിഞ്ഞതിന് ശേഷം തൈര് ചേർത്ത് വീണ്ടും ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. കണ്ടില്ലേ നിങ്ങൾ എവിടെയും കണ്ടില്ലേ ഇങ്ങനത്തെ അവിയൽ? ഇത് സൂപ്പർ, എന്ത് പറഞ്ഞാലും മനോട്ടൻ അവിയൽ വെച്ചൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടാ. ടേസ്റ്റും കാണാനുള്ള നല്ല നിറവുമാണല്ലോ ഉണ്ടാവുണ്ടല്ലേ. അത് വെറുതെ പറയുന്നല്ല, നല്ല ടേസ്റ്റാണ്. കാരണം അധികം അവിയൽ മനുവായിട്ട് തന്നെയാട്ടോ വെക്കുക. എനിക്ക് ഒരുപാട് പച്ചക്കറി മുറിച്ചിടും, എനിക്ക് ഒരു ക്ഷമ കിട്ടുകയേ ചെയ്യില്ല. അപ്പോൾ പച്ചക്കറിയെല്ലാം അധികം ഉണ്ടെങ്കിൽ മനുവായിട്ട് തന്നെ എല്ലാം മുറിച്ചെല്ലാം ഇട്ട് മനുവായിട്ടം തന്നെ വെക്കുക. അതിന് ഈ തേങ്ങ ചരണ്ടി കൊടുക്കലും അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം സഹായം ചെയ്ത് കൊടുത്താൽ മതി. അതെ, അത്രയേ വേണ്ടു. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമ്മളെ ഉച്ചയൂണ് ഇന്ന് അവിയലിൽ തീർക്കുമെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവിധ സപ്പോർട്ടും, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം തന്ന് നമ്മളെ സഹായിക്കുക. ഓക്കെ, ബൈ ബൈ.